വെൽക്കം ടു വേൾഡ് ഓഫ് ഇൻഫിനിറ്റി രണ്ടായിരത്തി പതിനാറ് സെപ്റ്റംബർ ഇരുപത്തി ഒൻപതിന് പാകിസ്ഥാനിൽ നടത്തിയ സർജിക്കൽ സ്ട്രൈക്കിനെ കുറിച്ച് എല്ലാവരും കേട്ടിരിക്കും എന്നാൽ ഇത് ഇന്ത്യൻ ആർമിയുടെ ആദ്യത്തെ സർജിക്കൽ സ്ട്രൈക്ക് ആയിരുന്നോ എന്നുള്ള ചോദ്യം പലരെയും കുഴക്കിയേക്കാം പാരാ സ്പെഷ്യൽ ഫോഴ്സിലെ കമാൻഡോകളായിരുന്നു ഈ സർജിക്കൽ സ്ട്രൈക്ക് നടത്തിയത് ഇത് ഇന്ത്യൻ ആർമി പാകിസ്ഥാനിൽ നടത്തിയ ആദ്യത്തെ സർജിക്കൽ സ്ട്രൈക്ക് അല്ലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ഇന്ത്യ പാക് യുദ്ധ സമയത്തായിരുന്നു പാരാ കമാൻഡോസ് ആദ്യമായി പാകിസ്ഥാനിൽ കടന്ന് സർജിക്കൽ സ്ട്രൈക്ക് നടത്തിയത് ആർമിയുടെ ഈ സർജിക്കൽ സ്ട്രൈക്കിനെ തുടർന്ന് പാകിസ്ഥാന് യുദ്ധം തുടരണമോ എന്ന് പുനരാലോചിക്കേണ്ടി വന്നു അത്രയ്ക്ക് ഭീകരമായിരുന്നു പാരാ കമാൻഡോസിന്റെ പാകിസ്ഥാനിലെ ആക്രമണം ഇന്ന് നാം ഇന്ത്യൻ ആർമി നടത്തിയ ആദ്യത്തെ സർജിക്കൽ സ്ട്രൈക്കായ മന്ധോളിനെക്കുറിച്ച് പരിശോധിക്കുന്നു ഓപ്പറേഷൻ മന്തോൾ ഇതായിരുന്നു ഇന്ത്യയിലെ സ്പെഷ്യൽ ഫോഴ്സ് ആദ്യമായി നടപ്പിലാക്കിയ സർജിക്കൽ സ്ട്രൈക്ക് ഇതിന് നേതൃത്വം നൽകിയത് പാരാ സ്പെഷ്യൽ ഫോഴ്സിലെ അപകടകാരിയായ നയൻ പാര എസ് എഫ് ബറ്റാലിയൻ ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിൽ ട്വൻറ്റി ഫിഫ്ത്ത് ഇൻഫെൻട്രി ഡിവിഷൻ്റെ മുന്നേറ്റം സുഗമമാക്കാനായി നടപ്പിലാക്കിയ ഓപ്പറേഷൻ ആയിരുന്നു ഓപ്പറേഷൻ മന്തോൾ പാരാ കമാൻഡോസ് പാകിസ്ഥാനിൽ നടത്തിയ ആദ്യത്തെ ക്ലാസിക്കൽ സർജിക്കൽ സ്ട്രൈക്ക് ആയിരുന്നു ഓപ്പറേഷൻ മന്തോൾ എന്ന് പറയാം ഈ ഓപ്പറേഷൻ അത്രത്തോളം ഭീകരമായിരുന്നു അതായത് ഈ സർജിക്കൽ സ്ട്രൈക്കിന് ശേഷം പാകിസ്ഥാന് യുദ്ധത്തിൻ്റെ പ്ലാൻ തന്നെ മാറ്റേണ്ടി വന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ഡിസംബർ പതിമൂന്നിന് രാത്രിയിലായിരുന്നു ഈ സർജിക്കൽ സ്ട്രൈക്ക് ആരംഭിച്ചത് നയൻ പാരാ സ്പെഷ്യൽ ഫോഴ്സിൻ്റെ മുഖ്യ ടാസ്ക് മന്തോൾ ഗ്രാമത്തിൽ തമ്പടിച്ചിരിക്കുന്ന പാകിസ്ഥാന്റെ ആർട്ടിലറി ബേസിനെ ഛിന്ന ഭിന്നമാക്കുക എന്നതായിരുന്നു ഈ മിഷനായി നയൻപാര എസ് എഫിലെ നൂറ്റി ഇരുപത് കമാൻഡോകളെ തിരഞ്ഞെടുക്കുകയും അവരെ ലീഡ് ചെയ്തത് മേജർ സി എം മൽഹോത്രയുമായിരുന്നു ഈ നൂറ്റി ഇരുപത് കമാൻഡോകളുടെയും ക്യാപ്റ്റൻ ആയിരുന്നു കേണൽ കെ ഡി പതക് തങ്ങളുടെ മിഷൻ പൂർത്തീകരിക്കാനായി നൂറ്റി ഇരുപത് കമാൻഡോകളും പൂഞ്ച് നദി ക്രോസ് ചെയ്ത് മന്തോൾ ഗ്രാമത്തിലെത്തിയെങ്കിലും ടാർഗറ്റ് കണ്ടുപിടിക്കാൻ സാധിച്ചില്ല എന്നിരുന്നാലും ആ ഗ്രാമത്തിലെ ഒരു പ്രായം ചെന്ന ആളിൽ നിന്ന് നയൻപാര കമാൻഡോസ് പാകിസ്ഥാൻ ആർട്ടിലറി ഗണ്ണുകളുടെ പൊസിഷൻ മനസ്സിലാക്കി ശത്രുവിൻ്റെ ആർട്ടിലറി ഗണ്ണുകളെ കുറിച്ച് മനസ്സിലാക്കിയ കമാൻഡോ ടീം ആറ് ഗ്രൂപ്പുകളായി പിരിഞ്ഞു ആറ് ഗ്രൂപ്പുകളായി പിരിഞ്ഞ ശേഷം സഡൻ അറ്റാക്ക് ആരംഭിക്കുകയായിരുന്നു നയൻപാര എസ് എഫ് ഒരു ഭയങ്കര യുദ്ധത്തിന് ശേഷം പെൻസിൽ സെൽ എക്സ്പ്ലോസീവ് ഉപയോഗിച്ച് കമാൻഡോസ് പാകിസ്ഥാൻ്റെ ആർട്ടിലറി ഗണ്ണുകൾ മുഴുവനായി നശിപ്പിച്ചു ഈ ഏറ്റുമുട്ടലിൽ പാകിസ്ഥാന്റെ അനേകം സൈനികർ കൊല്ലപ്പെടുകയും ഒട്ടനവധി പേർ പലായനം ചെയ്യുകയും ചെയ്തു ഈ പോരാട്ടത്തിൽ നമ്മുടെ രണ്ട് ധീര യോദ്ധാക്കൾ വീരചരമം പ്രാപിച്ചു ഇരുപതോളം പാരാ കമാൻഡോസിന് പരിക്കേൽക്കുകയും ചെയ്തു എന്നിരുന്നാലും ഏറ്റെടുത്ത മിഷൻ വിജയകരമാക്കി മാത്രമേ നയൻ പാര എസ് എഫ് മടങ്ങിയുള്ളൂ ഈ സർജിക്കൽ സ്ട്രൈക്ക് പാകിസ്ഥാനെ ഇരുത്തി ചിന്തിപ്പിക്കുകയും യുദ്ധത്തിന്റെ പദ്ധതി തന്നെ മാറ്റാൻ പ്രേരിപ്പിക്കുകയും ചെയ്തു തങ്ങളുടെ ബാക്കി ആർട്ടിലറി ഗണ്ണുകൾ സുരക്ഷിതമായി സൂക്ഷിക്കാനായി ഒരു സെക്കൻഡ് ലൈൻ ഓഫ് ട്രൂപ്പിനെ തന്നെ രൂപീകരിക്കേണ്ടി വന്നു പാകിസ്ഥാനെ പാരാ കമാൻഡോസിന് ഈ ഓപ്പറേഷൻ മന്തോളിനാൽ ഗാലണ്ട്രി അവാർഡുകൾ ഒന്നും തന്നെ സമ്മാനിക്കപ്പെടുകയുണ്ടായില്ല എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ യുദ്ധത്തിൽ പൂഞ്ച് സെക്ടറിലെ ഓവറോൾ ഓപ്പറേഷന് ബാറ്റിൽ ഓണർ സമ്മാനിക്കുകയുണ്ടായി ഓപ്പറേഷൻ മന്തോളിനെ പാരാ എസ് എഫിന്റെ ഗംഭീര ഓപ്പറേഷനായാണ് കണക്കാക്കുന്നത് ശത്രുരാജ്യത്തിൻ്റെ മണ്ണിൽ ചെന്ന് മിഷൻ പൂർത്തീകരിക്കുകയായിരുന്നു ഓപ്പറേഷൻ മന്തോളിൽ പാരാ കമാൻഡോസ് ചെയ്തത് യുദ്ധസമയത്ത് നടത്തിയ ക്ലാസിക്കൽ കമാൻഡോ റെയ്ഡ് തന്നെയായിരുന്നു ഓപ്പറേഷൻ മന്തോൾ